പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് പിന്നാലെ വാണിജ്യ സിലിണ്ടറിനു കൂടി വില കൂട്ടിയത് ഹോട്ടൽ മേഖലയ്ക്ക് തിരിച്ചടിയായി. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് 256 രൂപ കൂടിയത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് അഭിലാഷ് നായർ നൽകും കൂടുതൽ പ്രതികരണങ്ങൾ. കുക്കിംഗ് ഗ്യാസിന് 256 രൂപ കൂടിയതിൻ്റെ ഒരു ഷോക്ക് എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഹോട്ടൽ നടത്തുന്നവർക്ക് അത് പെട്ടെന്ന് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിപ്പിക്കാതെ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള ആശങ്ക വീണ്ടും അവർക്കുണ്ട്. ഇന്നലെ കുക്കിംഗ് ഗ്യാസ് വാങ്ങണമെന്നായിരുന്നു കരുതിയിരുന്നല്ലേ പറഞ്ഞത്, പക്ഷെ അത് വാങ്ങിയില്ല. അപ്പം 256 കൂടി, അതാണ് അവസ്ഥ. രണ്ട് സിലിണ്ടർ എടുക്കുന്ന സമയത്ത് 512 രൂപ അതിയായി. അപ്പോൾ അതുവരെ അവർക്ക് അപ്പുറത്തുള്ളൊരു തിരിച്ചടി തന്നെയാണ്. ഞങ്ങൾക്കിപ്പോൾ അതൊന്ന് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുമുണ്ട്. നിലവിലെ സാധനങ്ങളുടെ വില കൂട്ടേണ്ടി വരുമോ? ആ സാധനത്തിന് ഇപ്പോൾ എല്ലാത്തിനും നല്ല വിലയാണല്ലോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ 2 വർഷം മുമ്പ് നിശ്ചയിച്ച വിലക്കാണ് ഇപ്പോഴും സാധനം കൊടുക്കുന്നത്. അപ്പം ഇനി വില കൂട്ടൽ തന്നെ നിവൃത്തി ഉണ്ടാവുള്ളൂ. വില കൂട്ടണം. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സാധാരണ കുക്കിംഗ് ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മൾ പഴയ വിറകിലേക്കൊക്കെ പോകും, വിറകൊക്കെ കിട്ടാറുണ്ടോ? ഇല്ലല്ലേ. ഇപ്പം വിറകിന് 450 അല്ല 4500 5000 രൂപേൻ്റെ അടുത്തെത്തി. പണി കൊണ്ടുവരുന്ന കൂലി അടക്കം 5000 രൂപേൻ്റെ പുറത്ത് വരും 10 വിറക് വരണമെങ്കിൽ. അത് നല്ല വില കൂട്ടുന്ന കൂടി തന്നെയാണ്. അപ്പം എന്തായാലും ബുദ്ധിമുട്ടാണ്. ഇതെങ്ങനെ മാനേജ് ചെയ്യും? മാനേജ് ചെയ്യണേ ഇനി വില കൂട്ടൽ തന്നെ, സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുക. അപ്പം സാധാരണക്കാർക്ക് അത് നല്ലൊരു തിരിച്ചടിയാവും. ഒരു ചെറിയ തോതിൽ ഞങ്ങളിപ്പോൾ 40 രൂപയ്ക്ക് ചോറും 10 രൂപേൻ്റെ ചായയും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ കൊടുത്തൊപ്പിച്ച് പോകുന്നതാണ്. ഇനി വെജിറ്റേറിയനാണ് എൻ്റെ കട. അപ്പം ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാറാണ്. പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണല്ലോ ഇപ്പം, എല്ലാത്തിനും നല്ല വില. അപ്പം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിലക്കയറ്റം തന്നെ, വില വർദ്ധിപ്പിച്ചേ പറ്റും. പ്രത്യേക സാഹചര്യമാണ് ഹോട്ടൽ ഉടമകൾക്ക്. ഇത് അവസാനം ബാധിക്കാൻ പോകുന്നത് ഉപഭോക്താക്കളിൽ തന്നെയാണ്. ഹോട്ടലിലെ സാധനങ്ങളുടെ വില കൂടുക, കൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതിന് നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്കാണ് ഹോട്ടൽ ഉടമകൾ പോകുന്നത്. ക്യാമറാമാൻ ജിതീഷിനൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.